നമസ്കാരം. കർണാടകയിൽ ആര് ഭരിക്കും? ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ എന്ന് സൂചന. പ്രഖ്യാപനം ഇന്ന് രാത്രി. സിദ്ധരാമയ്യയും ശിവകുമാറിനെയും ഡൽഹിയിലേക്ക് വിളിപ്പിച്ച് ഹൈക്കമാൻഡ്. ഹൈക്കമാൻഡ് തീരുമാനം അംഗീകരിക്കുമെന്ന് ഡി കെ ശിവകുമാർ. ആശുപത്രി സംരക്ഷണ ഓർഡിനൻസിലെ വ്യവസ്ഥകൾക്ക് അന്തിമരൂപമായി. 6 മാസം മുതൽ 5 വർഷം വരെ തടവ് ശിക്ഷ ഉയർത്തും. പുതിയ നിയമം മിനിസ്റ്റീരിയൽ സുരക്ഷാ ജീവനക്കാർക്കും കൂടി പരിരക്ഷ ലഭിക്കും വിധം. കേരള കോൺഗ്രസിനായി വലവിരിച്ച് UDF. ജോസ് കെ മാണി UDFലേക്ക് വന്നാൽ നല്ലതെന്ന് ചെന്നിത്തല. ചെന്നിത്തലയെ തള്ളി റോഷി അഗസ്റ്റിൻ. AI ക്യാമറ വിവാദത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ വീണ്ടും രമേശ് ചെന്നിത്തല. ഷൊർണൂരിൽ തീവണ്ടി യാത്രക്കാരന് കുത്തേറ്റു. കുത്തേറ്റത് പരപ്പനങ്ങാടി സ്വദേശിക്ക്. പ്രതി പിടിയിൽ. വീണ്ടും റേഷൻ കട ആക്രമിച്ച് അരിക്കൊമ്പൻ. തമിഴ്നാട്ടിലെ മണലാർ എസ്റ്റേറ്റിൽ റേഷൻ കട തകർത്തു. അരി എടുക്കാതെ വനത്തിലേക്ക് മടക്കം. IPLൽ ഇന്ന് ഗുജറാത്ത് ഹൈദരാബാദ് പോരാട്ടം. മത്സരം വൈകുന്നേരം 7:30 ഹൈദരാബാദ്. അഹമ്മദാബാദിൽ പ്ലേ ഓഫ് സാധ്യത നിലനിർത്താൻ ഹൈദരാബാദിന് മത്സരം നിർണായകം.